ഹായ് ഡിയേഴ്സ്, ആർട്ടുവൈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്ലോഗ് എന്തെന്ന് വെച്ചാല്, കോഴിക്കോട് വെള്ളിമാടുകുന്ന് പൂളക്കടവില് ചായക്കടയുണ്ട്. അതായത് താത്താന്റെ ചായക്കട എന്നറിയും. ആര് ചോദിച്ചാലും പറഞ്ഞുതരും. അവിടെയുള്ള സ്കൂൾ കുട്ടികൾക്കും കോളേജ് സ്റ്റുഡൻസൊക്കെ മിക്കവാറും അവിടെ തന്നെയാണ് വരാറുള്ളത്. അപ്പൊ ഇതിലെയാണ് ചായക്കടയിലേക്ക് പോകുക. അപ്പൊ ഇതാണ് താത്താന്റെ കുഞ്ഞു ചായക്കട. ഈ കുഞ്ഞു ചായക്കടയാണെങ്കിലും പോലും ഇന്ന് ലീവ് ആയതുകൊണ്ടാട്ടോ തിരക്ക് കുറവ്. സാധാരണ ഈ ചായക്കട കുട്ടികളെ നിറഞ്ഞുകൊണ്ട് കാണാറുണ്ടാവാറില്ല. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാല്, ഇവിടുത്തെ കടികളുടെ പേര് തന്നെയാണ് ഇവിടുത്തെ വമ്പൻ പ്രത്യേകത. ഇത്താത്ത താത്തന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഫുഡ് ഐറ്റംസ് ആണ് ചാർലി പിസ്സ അങ്ങനെയുള്ള ഐറ്റംസ്. വളരെ കുറഞ്ഞ നിരക്കാണ്, കടിക്കും ചായക്കും ഒക്കെ 10 രൂപ മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തോടു കൂടി തരുന്ന ഈ ഫുഡ് ആയതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ താത്താനോടും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളോടൊക്കെ ഇതിന്റെ വിശേഷങ്ങളും ഒന്ന് തിരക്കി നോക്കി. അപ്പൊ നമുക്ക് വിശേഷങ്ങളിൽ പോവാം. സുഖല്ലേ? ഇത് എത്ര സൈസ് തുടങ്ങിയിട്ട്, എത്ര കാലങ്ങളായി തുടങ്ങിയിട്ട്? 8 വർഷം. അപ്പൊ എന്തൊക്കെ ഐറ്റംസ് അവിടെ സെയിൽ ചെയ്യുന്നു? പിസ്സ, ചാർലി, പിന്നെ സമൂസ. ഇത്രയും തിരക്ക് വരാനുള്ള കാരണം ഒന്ന് പറഞ്ഞുതരോ. അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. പിന്നെ പുറമേ നാളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രയും ടേസ്റ്റ് ആണിത്. പിന്നെ ഇവിടെ അടുത്തുള്ള പിള്ളേരൊക്കെ സ്കൂളൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ടാണല്ലോ വരാറുള്ളത്. അപ്പൊ ഞാനൊക്കെ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. ഇവിടുന്ന് തന്നെ. എങ്ങനെയുണ്ടായിരുന്നു താത്താന്റെ അടിപൊളി ചായ ആണോ? എന്തൊക്കെയാ ടേസ്റ്റ് ഒക്കെ പറയും? എപ്പോഴും ഇവിടെ ഒന്ന് വാങ്ങിക്കാറുണ്ടോ? ആ, എന്തൊക്കെയാണ്, ഏതാ കൂടുതൽ ഇഷ്ടം? അപ്പൊ കൂടുതൽ സമയം ഇവിടെ തന്നെയാണ് അല്ലേ? ക്ലാസ് കഴിഞ്ഞ എവിടെയാ പഠിക്കുന്നത്? ജെ ഡി ടി അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടല്ലേ? ഇപ്പൊ കോഴിക്കോട് വന്നാൽ ഇവിടെ വരാതിരിക്കരുത്. അടിപൊളി ചായ കടികളാണ് കേട്ടോ. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ താത്താന്റെ ചായക്കടികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബായ്. സംഭവം സൂപ്പറാട്ടോ. അപ്പൊ നമുക്കിനി വീണ്ടും കാണാം.